ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാഫ് കിലോ ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഇത് എല്ലില്ലാത്ത ഇറച്ചിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഈ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഉപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീറ്റ്, ഈ ചിക്കൻ ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ എപ്പോഴും ബ്രസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയും ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാനത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് ഇത് മാരിനേഷനാണ്. അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഇത് ഒരു മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇതൊരു 2 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും ഐറ്റങ്ങൾ ആദ്യം നമുക്ക് ഇട്ടിട്ടൊന്ന് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചിക്കനിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി കൈകൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കറക്റ്റ് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിതിവിടെ ഫ്രിഡ്ജിലാണ് വെക്കാനായിട്ട് പോകുന്നത്. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതെടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കടായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണ ഒന്നുമല്ല. അപ്പോൾ ഈ കടായി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കടായി ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഓരോരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിന് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ പീസസ് എല്ലാം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ നല്ല ക്രിസ്പി ആവണം. അപ്പൊ ആ ക്രിസ്പി ആകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. നമുക്കിത് ഇങ്ങനെ കോരി എടുക്കുമ്പോൾ തന്നെ നമുക്കിത് ഫീൽ ചെയ്യും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇത്രയും എണ്ണയുടെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് കറക്റ്റ് 2 ടേബിൾസ്പൂൺ എണ്ണ നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണിത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ചിക്കൻ 65 ഒന്ന് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് ഒരു 2 ടേബിൾസ്പൂൺ ചില്ലി ഗാർലിക് പേസ്റ്റ് ആണ്. അതായത് വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് വേദം എടുത്തിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് കണക്കാക്കി വെച്ചിരിക്കുന്നതാണത്. പിന്നെ ഇതൊരു 8 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനനുസരിച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ 1 പച്ചമുളക്, അതും നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ പച്ചമുളകാണ് കേട്ടോ. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ, വലുതാണെങ്കിൽ 1 എണ്ണം മതി. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ, ഇത് ജീരകത്തിന്റെ പൊടിയാണിത് 1/2 ടീസ്പൂൺ, ഇത് മൊത്തത്തിലുള്ള ജീരകം, അതും 1/2 ടീസ്പൂൺ. പിന്നെ ഇതെന്ന് പറയുന്നത് ജിഞ്ചർ ഗാർലിക് സോസ് ആണ്. അപ്പോൾ അത് കറക്റ്റ് ഒരു 1 ടീസ്പൂൺ ആണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് ഈ ചിക്കൻ 65 ലാസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെക്കാം. ഞാനിവിടെ ഒരു ചെറിയ സോസ് പാൻ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണയുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ നിന്ന് കറക്റ്റ് ഒരു 2 ടേബിൾസ്പൂൺ എണ്ണ നമുക്ക് വേണ്ടിവരും. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ജീരകം ഉണ്ടല്ലോ, മൊത്തത്തിലുള്ള ജീരകം ഇട്ട് കൊടുക്കാം. ഈ ജീരകം പൊട്ടി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇഞ്ചി ആഡ് ചെയ്തിട്ട് കൊടുക്കാം, വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടിട്ട്
ഒന്ന് നല്ലതുപോലെ കുഴച്ചി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നിറം ഒന്ന് മാറുമ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ജീരകപ്പൊടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ പച്ച മണം ഒന്ന് മാറുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി നേരം എടുക്കത്തില്ല, കാരണം മുളക് പൊടി മാത്രമല്ലേ ഉള്ളൂ, ഇത് പെട്ടെന്ന് അങ്ങ് പച്ചമണം മാറിക്കോളും. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ, ജിഞ്ചർ ഗാർലിക് സോസ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾക്ക് നമ്മുടെ ചില്ലി ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി ഗാർലിക് പേസ്റ്റ് കിട്ടിയിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്ത സമയത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു മസാലയിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ കറി വേസ്റ്റായി പോകത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇനി ഇത് കറക്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഈ ചിക്കൻ ഈ മസാലയിൽ കിടക്കട്ടെ. എന്നാലേ ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോഴേ കറക്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ചിക്കൻ കഴിക്കുമ്പോഴും നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഫ്ലേവറൊക്കെ ഇറങ്ങണം താഴോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 5 മിനിറ്റ് പറയുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഈ ചിക്കൻ ഇട്ടൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ തീയങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുവാണ്. നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡിയായിട്ട് വന്നിരിക്കുവാണ്. ഇനി ചൂട് മാറുമ്പോഴത്തേക്ക് നമുക്കത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം.